പ്രണയത്തിന് കണ്ണും മൂക്കും അങ്ങനെ ഒരു സെൻസും തന്നെയില്ല. നമുക്ക് സ്നേഹിക്കാൻ തോന്നിയാൽ സ്നേഹിക്കും. ആളുടെ ജാതിയോ മതമോ അവരുടെ ഫാമിലി സ്റ്റേറ്റസോ ആൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമോ ഒന്നും തന്നെ നമുക്ക് ഓർമ്മയുണ്ടാകില്ല. അത്തരത്തിലാണ് പ്രണയം പലർക്കും പലരുടെ ജീവിതത്തിലൂടെയും കടന്നു വരുന്നത്. അത്തരത്തിലൊരു പ്രണയകഥയാണ് ഇപ്പോൾ ഉള്ളത്. ചിലർക്ക് ഇത് തെറ്റായി തോന്നാം, എന്നാൽ ഇവരുടെ സ്ഥാനത്തു നിന്ന് നോക്കിയാൽ അതൊരു ഇഷ്ടം മാത്രം. കോൺവെന്റ് ജീവിതം മടുത്തു എന്ന് കത്തെഴുതി വെച്ച് സഭാവസ്ത്രം കത്തിച്ചു കളഞ്ഞ ശേഷം സുഹൃത്തിനൊപ്പം കന്യാസ്ത്രീ നാടുവിട്ടു. കണ്ണൂരിലെ ഒരു സ്കൂൾ വൈസ് പ്രിൻസിപ്പളാണ് തിരുവസ്ത്രം ഉപേക്ഷിച്ച് കൊല്ലം സ്വദേശിയായ തോമസിനൊപ്പം നാടുവിട്ടത്. 6 കന്യാസ്ത്രീകൾ താമസിക്കുന്ന കോൺവെന്റിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് കന്യാസ്ത്രീ തോമസിനൊപ്പം പോയത്. സഹകന്യാസ്ത്രീകൾക്കൊപ്പം പള്ളിയിലേക്ക് പോയ ഇവർ ഉച്ചയോടെ തിരികെ തനിയെ കോൺവെന്റിലെത്തുകയും പിന്നീട് കാണാതാവുകയുമായിരുന്നു. കന്യാസ്ത്രീയെ കാണാതായതോടെ നടത്തിയ തിരച്ചിലിൽ മുറിയിൽ നിന്നും എനിക്ക് ജീവിതം മടുത്തു, ഞാൻ പോവുകയാണ് എന്നെഴുതിയ കത്ത് ലഭിച്ചു. ഇതിനിടയിൽ സ്വന്തം സഹോദരനും മദർ സുപ്പീരിയറിനും ഇനി അന്വേഷിക്കേണ്ട പോവുകയാണ് എന്ന സന്ദേശവും അയച്ചിരുന്നു. ഇതോടെ ഇവർ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കന്യാസ്ത്രീ സ്ഥിരമായി വിളിച്ചിരുന്ന ഒരു മൊബൈൽ നമ്പർ അവർ കണ്ടെത്തി. രാത്രി 10 മണിക്ക് ശേഷം ഫോൺ സംഭാഷണം അനുവദീയമല്ലാത്ത കോൺവെന്റിൽ ഈ സമയത്ത് ശേഷം 1500 മിനിറ്റ് മുതൽ 1000 മിനിറ്റ് വരെ ഇതേ ഫോണിലേക്ക് വിളിച്ചു സംസാരിച്ചിരുന്നതായി കണ്ടെത്തി. തുടർന്ന് കോൺവെന്റിലേക്കും മറ്റും കന്യാസ്ത്രീകളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ സ്ഥിരമായി ഫോൺ വിളിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നും അമ്മയോട് സംസാരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നതെന്നും പോലീസ് മനസ്സിലാക്കി. ഈ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തോമസിനൊപ്പമായി പോയതെന്ന് വ്യക്തമായത്. കണ്ണൂർ പോലീസ് കുണ്ടറ പോലീസുമായി ബന്ധപ്പെട്ട് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും കണ്ണൂരിലേക്ക് ഇന്ന് എത്തിച്ചുകൊണ്ടിരിക്കുകയുമാണ്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കന്യാസ്ത്രീക്ക് ഇഷ്ടമുള്ളവരുടെ ഒപ്പം പോകാനാകുമെന്ന് പോലീസ് പറയുന്നു. കാണാതായ ശേഷം കോൺവെന്റിനുള്ളിൽ നടത്തിയ പരിശോധനയിലാണ് കന്യാസ്ത്രീകൾ ധരിക്കുന്ന തിരുവസ്ത്രം കത്തിച്ചു കളഞ്ഞതായി തന്നെ കണ്ടെത്തിയത്. വർഷങ്ങളായി തൊട്ടട സ്കൂളിലെ അധ്യാപികയും വൈസ് പ്രിൻസിപ്പളുമായിരുന്ന കന്യാസ്ത്രീ അധ്യാപകർക്കിടയിലും കുട്ടികൾക്കിടയിലും പ്രിയങ്കരി തന്നെയായിരുന്നു. 4 വർഷം മുൻപ് ഇവരുടെ പിതാവ് സുഖമില്ലാതെ കിടന്നപ്പോൾ പരിചരിക്കാനെത്തിയ മെയിൽ നേഴ്സായിരുന്നു തോമസ്. ഈ തോമസുമായിരുന്നു അടുപ്പത്തിലായതും. പിന്നീട് ഇവർ പ്രണയത്തിലാവുകയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് തിരുവസ്ത്രം ഉപേക്ഷിച്ച് കന്യാസ്ത്രീ നാടുവിട്ടിറങ്ങിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവസ്ത്രം മൂരിക്കൊടുക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ തിരുവസ്ത്രം മൂരൽ അത്ര എളുപ്പമല്ല എന്നും അതിന്റെ പേരിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും മനസ്സിലായതോടെ കോൺവെന്റിൽ നിന്നും ഒളിച്ചോടാൻ തന്നെ തീരുമാനിച്ചു. തിരുവസ്ത്രം ഉപേക്ഷിക്കുകയാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞാൽ പോലും അത്രയേറെ പീഡനങ്ങൾ താൻ ഏൽക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഇങ്ങനെ ഉപേക്ഷിച്ചു പോകുന്നതാണ്. ഒളിച്ചോടി തന്നെ പോകണം, അല്ലാതെ പോയാൽ തന്നെ ഇത്രയേറെ അപമാനവും സഹിക്കേണ്ടി വരുമെന്ന് അവർക്കറിയാമായിരുന്നു. കണ്ണൂരിൽ നടന്ന ഒരു പ്രത്യേകതരം ഒളിച്ചോട്ടമാണ് നടന്നിരിക്കുന്നത്. ശരിക്കും തിരുവസ്ത്രം ഉപേക്ഷിച്ചു പോയ അവർ പാപം ചെയ്തവളാണ് ചിലർക്ക്. പക്ഷേ അവളുടെ കണ്ണിൽ അവളെ സ്നേഹിച്ച ഒരാളുടെ കൂടിയാണ് അവൾ പോയത്. പ്രണയത്തിന് 2 തലം തന്നെയുണ്ട്. അച്ഛനെ പരിചരിച്ച മെയിൽ നേഴ്സുമായുള്ള പ്രണയം, തിരുവസ്ത്രം ഒഴിവാക്കുന്നതിൽ സാങ്കേതികത്വം മറികടക്കാൻ ഒളിച്ചോട്ടം, കോൺവെന്റ് ജീവിതം മടുത്തു എന്ന് കത്തെഴുതി വെച്ച് സഭാവസ്ത്രം കത്തിച്ചു കളഞ്ഞ ശേഷം സുഹൃത്തിനൊപ്പം കന്യാസ്ത്രീ നാടുവിട്ട സംഭവം അങ്ങ് ദൂരെയൊന്നുമല്ല, ഇവിടെ കേരളത്തിൽ കണ്ണൂർ തന്നെ. കണ്ണൂരിൽ ഇഷ്ടം നടപ്പാക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ